ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും അവസാനത്തെ എല്ലോ ആയ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് അഥവാ പകരാത്ത അസുഖങ്ങൾ ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രഥമ ശുശ്രൂഷ കാർക്കസ് ഡിസ്പോസൽ മെത്തേഡ് അഥവാ ശവം മറവ് ചെയ്യുക എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നോൺ ഇൻഫെക്ഷ്യസ് കണ്ടീഷൻസ് ഇൻ ഡയറി ആനിമൽസ്. പ്രധാനമായും ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇൻഡൈജഷൻ ആൻഡ് അനോറക്സിയ, ദഹനക്കേട്, വിശപ്പില്ലായ്മ, കോൺസ്റ്റിപ്പേഷൻ അഥവാ ഇരണ്ടകെട്ട്, ടിംബനി ഓർ ബ്ലോട്ട് അല്ലെങ്കിൽ വായുകോപം, ഇംപാക്ഷൻ ദഹന വ്യവസ്ഥയിലുണ്ടാകുന്ന തടസ്സം, അടിഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥ, ഡയേറിയ അഥവാ ലൂസ് മോഷൻ, വയറിളക്കം എന്നിവയാണ്. ഇൻഡൈജഷൻ ആൻഡ് അനോറക്സിയ. റൂമിനൻസിന് നാല് സ്റ്റൊമക്ക് കമ്പാർട്ട്മെന്റുകൾ ഉണ്ട്. റൂമൻ, റെട്ടിക്കുലം, ഒമേസം, അബോമേസം. റൂമൻ ഏറ്റവും വലുതും റെട്ടിക്കുലം ഹണികോംബ് സ്ട്രക്ചർ ഉള്ളതും ഒമേസം മാനിപ്ലൈസ് ഉള്ളതും ഇല പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉള്ളതും അബോമേസം എൻസൈമിക് ഡൈജഷന് ആവശ്യമായ ഗ്യാസ്ട്രിക് കമ്പാർട്ട്മെന്റും ആണ്. അയവെട്ടുന്ന മൃഗങ്ങളായ റൂമിനൻസിന് തീറ്റയെടുത്ത് റീകർജിറ്റേറ്റ് ചെയ്ത് അഥവാ കഡ് ച്യൂ ചെയ്ത് റൂമൻ കൺട്രാക്ട് ചെയ്ത് ഇറക്റ്റേഷൻ അഥവാ ഗ്യാസ് റിലീസ് ചെയ്യിക്കുന്നു. ദഹനക്കേടും വിശപ്പില്ലായ്മയും റൂമിനൻസിന്റെ ചെറിയ അസുഖങ്ങളാണ്. കാരണങ്ങൾ: ഡയറ്റിൽ പൊടുന്നനെ ഉള്ള മാറ്റങ്ങൾ, കൂടുതൽ സൈലേജ്, ഗ്രെയിൻ എന്നിവ തീറ്റുന്നത്, ആവശ്യത്തിന് വെള്ളം കുടിക്കായിക, ആന്റി മൈക്രോബിയൽസിന്റെ ദീർഘ ഉപയോഗം എന്നിവയാണ്. രോഗലക്ഷണങ്ങൾ: റൂമനിലെ തീറ്റ ദഹിക്കാതെ കട്ടിയായി, ഗ്യാസ് ഉണ്ടായി, വയർ വീർത്ത്, ഭക്ഷണം കഴിക്കാതെ ആവുന്നു. ചികിത്സ: ഡയറ്റിലെ മാറ്റങ്ങൾ ശരിയാക്കുക, ധാരാളം നാരുള്ള തീറ്റ കൊടുക്കുക, 20 ലിറ്ററോളം ഇളം ചൂടുവെള്ളം കൊടുക്കുക, ഉപ്പുവെള്ളം കൊടുക്കുക. കോൺസ്റ്റിപ്പേഷൻ അഥവാ എരണ്ടകെട്ട്. പശുവിൽ നിന്ന് ചാണകം പോകാത്ത അവസ്ഥ അഥവാ കട്ടിയായ ചാണകം ബുദ്ധിമുട്ടോടുകൂടി പോവുക. ട്രീറ്റ്മെന്റ്: എനിമ കൊടുക്കുക. എനിമ എന്നത് ചെറു ചൂട് സോപ്പ് വെള്ളം പശുവിന്റെ മലദ്വാരത്തിലേക്ക് റബ്ബർ ട്യൂബ് ഉപയോഗിച്ച് കയറ്റി ചാണകം പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയയാണ്. പശുവിന് കുടിക്കുവാൻ ധാരാളം വെള്ളം കൊടുക്കുക. 5. ടിംപനി അഥവാ ബ്ലോട്ട് അഥവാ ഗ്യാസ്. റൂമനിൽ ഗ്യാസ് നിറയുന്നത് വഴി റൂമനും റെട്ടിക്കുലവും വീർത്ത് ലെഫ്റ്റ് അബ്ഡമൻ ഡ്രമ്മ് പോലെ വീർക്കുന്നു. പശു വേദനയും മൂത്രമൊഴിക്കുന്നതിനും ചാണകമിടുന്നതിനും മുക്കുന്നു. പുല്ലുമേയാതിരിക്കുന്നു. ശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു. തുടർന്ന് വായ തുറന്ന് നാക്ക് പുറത്തേക്കിട്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു. ഒടുവിൽ മരിക്കാവുന്ന അവസ്ഥ വരെ എത്തുന്നു. പ്രഥമ ശുശ്രൂഷ: മൃദുവായ ഒരു ദണ്ഡ് വായയിൽ കെട്ടിയിട്ട് ഉമിനീരൊഴുക്കുക. 15 മുതൽ 30 മിനിറ്റ് പശുവിനെ ഓടിക്കുക. 250 മുതൽ 500 ml ഗ്രൗണ്ട് നട്ട് ഓയിലിലോ വെളിച്ചെണ്ണയിലോ 100 ml ടർപ്പൻഡൈൻ ഓയിലോ ആയി കലർത്തി കൊടുക്കുക. അതിതീവ്ര രോഗാവസ്ഥയിൽ ട്രൊക്കാറും ക്യാനിലെയും അതില്ലെങ്കിൽ നീളമുള്ള വാക്സിനേറ്റിംഗ് നീഡിലോ ഉപയോഗിച്ച് റൂമൻ പങ്ക്ചർ ചെയ്യുക. മുൻകരുതലുകൾ: പശുവിനെ ശാന്തമായി നിയന്ത്രിക്കുക. മരുന്ന് കൊടുക്കുന്ന സമയത്ത് ശ്വാസവ്യവസ്ഥയിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക. അതിതീവ്രമായ ഫ്രോത്തി ബ്ലോട്ടിന് റൂമിനോട്ടമി വെറ്റിനറി സർജനെ വിളിച്ച് നടത്തുക. ചികിത്സ: മൈൽഡ് ബ്ലോട്ടിന് ആന്റി ബ്ലോട്ട് പ്രിപ്പറേഷൻ ഉപയോഗിക്കുക. മോഡറേറ്റ് ബ്ലോട്ടിന് സ്റ്റൊമക് ട്യൂബ് ഉപയോഗിച്ച് ഗ്യാസ് റിലീവ് ചെയ്യുക. സിവിയർ ബ്ലോട്ടിന് ട്രൊക്കാരൻ ക്യാനിലോ ഉപയോഗിച്ച് റൂമൻ ഗ്യാസ് പുറത്താക്കുക. 250 മുതൽ 500 ml വെജിറ്റബിൾ ഓയിൽ കൊടുക്കുക. 100 മുതൽ 200 ml പാരഫിൻ ഓയിൽ കൊടുക്കുക. അടുത്തത് ഇംപാക്ഷൻ. റൂമനിൽ ദഹിക്കാത്ത തീറ്റ അടിഞ്ഞുകൂടി ദഹനേന്ദ്രിയ വ്യവസ്ഥ ബ്ലോക്ക് ചെയ്യുന്നു. കാരണങ്ങൾ: കൂടുതൽ അളവ് ഹൈലി ഫെർമെന്റബിൾ കാർബോഹൈഡ്രേറ്റ് കൊടുക്കുന്നതുകൊണ്ട്. രോഗലക്ഷണം: 6 മുതൽ 12 മണിക്കൂറിന് ശേഷം കാണിക്കുന്നു.
അസ്വസ്ഥത വയറ് തുഴിക്കുക കിടക്കുക എഴുന്നേറ്റ് നിൽക്കുക ലെഫ്റ്റ് അബ്ഡമൻ വീർത്തിരിക്കുക എന്നിവ മൂന്ന് അസുഖം ബാധിച്ച മൃഗങ്ങൾ തീറ്റയെടുക്കാതെ മരിക്കുന്നു മരിക്കുന്ന അവസ്ഥയിലെത്തുന്നു ചികിത്സ നിയന്ത്രിതമായ അളവിൽ ഗ്രെയിൻ കൊടുക്കുക ഒരു ദിവസം അരമണിക്കൂർ വെച്ച് മൂന്ന് നേരം എക്സർസൈസ് ചെയ്യിപ്പിക്കുക ഇരുന്നൂറ് മുതൽ നാനൂറ് ഗ്രാം സോഡിയ ബൈകാർബണേറ്റ് വെള്ളവുമായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിവയാണ് ഡയറിയ അഥവാ ലൂസ് മോഷൻ അയഞ്ഞ ചാണകം ഇടയ്ക്കിടെ വിട്ട് നിർജ്ജലീകരണവും ധാതു നഷ്ടവും സംഭവിക്കുന്നു രോഗലക്ഷണം ക്ഷീണം കുഴിഞ്ഞ കണ്ണുകൾ ചികിത്സ ഡയറ്റ് ശരിയാക്കുക ഇൻഫെക്ഷൻ ശരിയാക്കുക ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് റെസ്റ്റ് കൊടുക്കുക എളുപ്പത്തിൽ ദഹിക്കുന്ന ഡയറ്റ് 24 മണിക്കൂർ കൊടുക്കുക ധാരാളം വെള്ളം കൊടുക്കുക വെള്ളം ഗ്ലൂക്കോസ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എന്നിവ കൊടുക്കുക ഫസ്റ്റ് എയ്ഡ് ഓൺ ദി സ്പോട്ട് ട്രീറ്റ്മെന്റ് അടുത്ത ടോപ്പിക് ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഓൺ ദി സ്പോട്ട് ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്ന ലൈഫ് സേവിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അഥവാ എമർജൻസി സിറ്റുവേഷൻസിന് ഉപയോഗിക്കുന്ന സഹായങ്ങളെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അത് ഷോക്കിൽ നിന്ന് റിക്കവർ ചെയ്യിപ്പിക്കുകയോ വേദന ഇല്ലാണ്ടാക്കുകയോ ബ്ലീഡിംഗ് തടയുകയോ ആവാം ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്നത് ഫസ്റ്റ് എയ്ഡിന് ആവശ്യമായ സാധന സാമഗ്രികൾ എളുപ്പത്തിൽ എടുക്കാവുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ബോക്സ് ആണ് അത് ക്ലീനും കൂളും ഡ്രൈയും ആയിരിക്കണം ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ സ്കാൽപ്പൽ കോട്ടൺ വൂൾ ബാൻഡേജ് സർജിക്കൽ ഗോസ് ട്രൊക്കാരൻ കാനുല സർജിക്കൽ സിസേഴ്സ് റബ്ബർ ട്യൂബ് ഫോർസെപ്സ് സ്പ്ലിൻ്റ് കോട്ടൺ റോപ്പ് ഹോൾട്ടർ ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡെറ്റോൾ ടിങ്ചറൈഡിൻ ബോറിക് ഓയിൻമെൻ്റ് ടാനിക് ആസിഡ് പൗഡർ ബെർണോൾ അയഡിൻ ഓയിൻമെൻ്റ് ഓർ അയഡെക്സ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഫ്ലാഷ് ലൈറ്റ് ഹോൾട്ടർ റോപ്പ് തുടങ്ങിയവ കരുതേണ്ടതാണ് Maintaining the first aid kit and measures to be taken during first aid treatment. First aid kit എങ്ങനെ സൂക്ഷിക്കാം? കിറ്റിലെ ഓരോ ഐറ്റവും കൃത്യമായി ലേബിൾ ചെയ്തിരിക്കണം. ആവശ്യത്തിന് എടുക്കുവാൻ സാധിക്കുന്ന സ്ഥലത്തായിരിക്കണം. എക്സ്പയറി നോക്കി പഴയത് മാറ്റി പുതിയത് സ്റ്റോക്കിൽ എടുക്കേണ്ടതാണ്. ഉപയോഗത്തിന് ശേഷം പ്രഥമ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് കഴുകി വൃത്തിയാക്കി വെക്കേണ്ടതാണ്. ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റിന് ആവശ്യമായ കാര്യങ്ങൾ ഒന്ന് സാധ്യമായ കാരണങ്ങളുടെ ഹിസ്റ്ററി എടുത്തിരിക്കണം പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്ന ഭാഗത്ത് ഫ്രഷ് എയറും വായുസഞ്ചാരവും ഉണ്ടായിരിക്കണം രക്തവാർച്ച തടയേണ്ടതാണ് ശരീര ഊഷ്മാവിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് പശുവിൻ്റെ നിൽപ്പും നടത്തിപ്പും കംഫർട്ടബിൾ ആയിരിക്കണം ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ ഓപ്പൺ വൂണ്ട് ഡ്രസ് ചെയ്തിരിക്കണം പ്രഥമ ശുശ്രൂഷ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങൾ താഴെ പറയുന്നവയാണ് പോയ്സണിംഗ് സൺസ്ട്രോക്ക് ഇലക്ട്രോക്യൂഷൻ ബേൺ വൂണ്ട് ഫ്രാക്ചർ പ്രൊലാപ്സ് ഓഫ് യൂട്രസ് ചോക്കിംഗ് ടിംപനി ഓർ ബ്ലോട്ട് പോയ്സണിംഗ് വിഷപദാർത്ഥം ശരീരത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് ജീവന് തന്നെ ഹാനികരമാകാവുന്ന അവസ്ഥയാണ് പോയ്സണിംഗ് പശു ശ്വസിക്കുകയോ തിന്നുകയോ സ്പർശനത്തിലൂടെയോ വിഷപദാർത്ഥം ശരീരത്തിനുള്ളിൽ പ്രവേശിക്കാം മെഡിസിൻ ഓവർഡോസ് ആകുന്നതും മറ്റൊരു കാരണമാണ് സിംറ്റംസ് ചൊറിച്ചിൽ വേദന തീറ്റയെടുക്കാതിരിക്കുക വിറയൽ വായിൽ നിന്ന് നുരയും പതയും വരിക എന്നിവയാണ് രോഗലക്ഷണങ്ങൾ ചികിത്സ വായുവിലൂടെയാണ് വിഷപദാർത്ഥം കയറിയത് എങ്കിൽ വയറിളക്കുവാൻ പെർഗേറ്റീവ്സോ യൂണിവേഴ്സൽ ആന്റിഡോട്ട് ആയ ക്രഷ്ഡ് കോളോ കൊടുക്കാവുന്നതാണ് സ്പർശനത്തിലൂടെ ആണെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി വെറ്ററിനറി അഡ്വൈസ് തേടാവുന്നതാണ് സൺസ്ട്രോക്ക് അഥവാ ഹീറ്റ് സ്ട്രോക്ക് ഓർ ഹൈപ്പർ തെർമിയ അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് 104 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ശരീര ഊഷ്മാവ് ഉയർന്ന് വിറയലുണ്ടായി ഹാർട്ട് റേറ്റും റെസ്പിറേറ്റർ റേറ്റും കൂടുന്നു കാർഡിയാക് അറസ്റ്റും മരണവും സംഭവിക്കുന്നു ചികിത്സ പശുവിനെ തണുപ്പിക്കുക തണുത്ത വെള്ളമൊഴിക്കുക കോൾഡ് വാട്ടർ എനീമ കൊടുക്കുക ഗ്ലൂക്കോസും കോൾഡ് വാട്ടറും കൊടുക്കുക തണുത്ത വായുസഞ്ചാരമുള്ള സ്ഥലത്തേക്ക് പശുവിനെ മാറ്റുക വെറ്ററിനറി സഹായം തേടുക അടുത്തത് ഇലക്ട്രോക്യൂഷൻ അഥവാ ഇലക്ട്രിക് ഷോക്ക്
വൈദ്യുതി പ്രവാഹത്തിൽ നിന്ന് മിന്നൽ പിണരിൽ നിന്നോ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാവുന്നതാണ്. ബോധം കിടുന്നത് തൊട്ട് അന്ധത, ഡിപ്രഷൻ, കൊളാപ്സ്, ഡെത്ത് എന്നിങ്ങനെ സംഭവിക്കാവുന്നതാണ്. ചികിത്സ ക്ലിനിക്കൽ സൈനിന് അനുസരിച്ച് ചികിത്സ ലഭ്യമാക്കുക. നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് പശുവിനെ നിർത്തുക. ധാരാളം വെള്ളം കൊടുക്കുക. മുറിവിൽ ആന്റിബയോട്ടിക് ക്രീമോ സൊല്യൂഷനോ പുരട്ടുക. ബേൺസ് അഥവാ പൊള്ളൽ. തീയിൽ നിന്നോ ചൂടായ സോളിഡ് ഒബ്ജക്റ്റിൽ നിന്നോ പൊള്ളൽ ഏൽക്കാവുന്നതാണ്. ചൂടുവെള്ളത്തിൽ നിന്നോ ആവിയിൽ നിന്നുമുള്ള പൊള്ളലിനോ സ്കാൾഡിംഗ് എന്ന് പറയുന്നു. ബേൺ തെർമലോ കെമിക്കലോ ഇലക്ട്രിക്കലോ ആകാവുന്നതാണ്. ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിൽ തൊക്കിന്റെ മേൽഭാഗം മാത്രം പൊള്ളി എളുപ്പത്തിൽ ഉണങ്ങുന്നു. സെക്കൻഡ് ഡിഗ്രി പൊള്ളലാകട്ടെ തൊക്കിന്റെ പകുതി ഭാഗം പൊള്ളലേറ്റ് പോളങ്ങൾ അഥവാ വെസിക്കിൾസ് ഉണ്ടാകുന്നു. തേർഡ് ഡിഗ്രിയിൽ ത്വക്കിന്റെ പൂർണ്ണ ഭാഗവും പൊള്ളലേറ്റ് അടിയിലെ ആന്തരിക അവയവങ്ങൾ വരെ പൊള്ളലേൽക്കുന്നു. രോഗലക്ഷണങ്ങൾ: വേദന, ദാഹം, വിളർച്ച, ധാതുക്കളുടെ നഷ്ടം, വീക്കം എന്നിവയുണ്ടാകുന്നു. പ്രഥമ ശുശ്രൂഷ: അകപ്പെട്ടിരിക്കുന്ന തീയിൽ നിന്ന് മാറ്റുക. തണുത്ത വെള്ളം ഒഴിക്കുക. ബെർണോള്, വെണ്ണ, മുട്ടയുടെ വെള്ള, സൾഫാനിലൈഡ്, ടാനിക് ആസിഡ് എന്നിവ ഒഴിക്കുക. ആസിഡ് പൊള്ളലുകൾക്ക് 10 ഗ്രാം വാഷിംഗ് സോഡ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കൊടുക്കുക. ആൽക്കലി പൊള്ളലുകൾക്ക് ചൂടുവെള്ളവും വിനാഗിരിയും കൃത്യം അളവിൽ അപ്ലൈ ചെയ്യുക. ഇലക്ട്രിക് പൊള്ളലിന് ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഉണങ്ങിയ മുള അല്ലെങ്കിൽ വടിയെടുത്ത് പശുവിനെ വേർതിരിക്കുക. വെറ്ററിനറി സഹായം തേടുക. ചികിത്സ: ആന്റിസെപ്റ്റിക് ലോഷൻ അല്ലെങ്കിൽ പൗഡർ എന്നിവ അപ്ലൈ ചെയ്യുക. ഏരിയ കവർ ചെയ്യുക. വെള്ളവും ഗ്ലൂക്കോസും കൊടുക്കുക. വൂണ്ട്. തൊക്കിലെ തുടർച്ചയില്ലായ്മ ഉണ്ടാകുന്ന മുറിവാണ് വൂണ്ട്. 4 തരം വൂണ്ടുകളുണ്ട്: ഇൻസൈസ്ഡ് വൂണ്ട് അഥവാ ക്ലീൻ കട്ട്, ഓപ്പറേറ്റീവ് വൂണ്ട്, ഷാർപ്പ് ഒബ്ജക്റ്റ് കൊണ്ടുണ്ടാകുന്ന മുറിവ്, സ്കാൽപ്പൽ ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ ഉള്ള മുറിവ്. 2. ലാസറേറ്റഡ് വൂണ്ട് അഥവാ വയർ കട്ട് വൂണ്ട്, വൂണ്ട് എഡ്ജിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നു. 3. കണ്ട്യൂസ്ഡ് വൂണ്ട് അല്ലെങ്കിൽ കിക്കിംഗ് വൂണ്ട് അല്ലെങ്കിൽ ബ്ലണ്ട് ഒബ്ജക്റ്റ് വൂണ്ട്, സൂപ്പർഫിഷ്യലോ ഡീപ്പോ ആകാം. ടിഷ്യൂസ് പോവുകയോ സ്ലഫ് ഓഫ് ചെയ്യുകയോ ആവാം. വീക്കം വന്ന ഇറഗുലർ വൂണ്ടുകളാണിവ. 4. പങ്ക്ചേർഡ് വൂണ്ട് അല്ലെങ്കിൽ നെയിൽ ഇഞ്ചുറി വൂണ്ട്, സ്കിന്നിലെയോ മ്യൂക്കസ് മെംബ്രെയിനിലെയോ മുറിവിനേക്കാൾ ആഴത്തിലുള്ള മുറിവ്. രക്തവാർച്ച എങ്ങനെ തടയാം? ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് മൂർച്ചയേറിയ ആയുധം കൊണ്ടോ തെന്നുന്നത് കൊണ്ടോ വീഴുന്നത് കൊണ്ടോ വീഴ്ത്തുന്നത് കൊണ്ടോ ഇടി കൂടുന്നത് കൊണ്ടോ ആവാം. ബ്ലീഡിംഗ് തടയുന്നതിന് പ്രഷർ അപ്ലൈ ചെയ്യുക. റബ്ബർ ട്യൂബിംഗ് കൊണ്ട് കെട്ടിവെച്ച് അഥവാ ലൈഗേറ്റ് ചെയ്ത് ടൂർണിക്കെ അപ്ലൈ ചെയ്യുക. ടോർഷൻ ചെയ്യുക. ഐസ് അപ്ലൈ ചെയ്യുക. തണുത്ത വെള്ളം ചെറിയ ബ്ലഡ് വെസലിലെ ബ്ലീഡിംഗ് തടയുവാൻ നല്ലതാണ്. ക്ലീൻ ക്ലോത്തോ ബാൻഡേജോ ഉപയോഗിച്ച് ബ്ലീഡിംഗ് കെട്ടിവെക്കുക. ബാൻഡേജ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ബോറിക് ആസിഡ് പൊടിയിട്ട സ്റ്റെറൈൽ അബ്സോർബൻ കോട്ടൺ മുറിവിന്റെ ഭാഗത്ത് വെക്കുക. 12 മുതൽ 36 മണിക്കൂർ വരെ ബാൻഡേജ് വെക്കാവുന്നതാണ്. ബാൻഡേജ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് അബ്സോർബൻ കോട്ടൺ കൊണ്ട് പാഡിംഗ് ചെയ്തതിന് ശേഷം സ്യൂച്ചർ ഇടുക. ഫസ്റ്റ് എയ്ഡ്: രക്തവാർച്ച നിയന്ത്രിക്കുക. ഈസി പോസ്റ്ററിൽ ആനിമലിനെ നിലനിർത്തുക. മുറിവുള്ള ഭാഗത്ത് തള്ളവിരലോ വിരലുകളോ ഉപയോഗിച്ച് അമർത്തുക. ക്ലീൻ വാട്ടർ ആന്റിസെപ്റ്റിക്കിൽ മുക്കിയ കോട്ടൺ സ്വാബ് മുറിവുള്ള ഭാഗത്ത് വയ്ക്കുക. ടൂർണിക്കെ ആയി റബ്ബർ ട്യൂബിംഗ് ഉപയോഗിക്കുക. ഫ്രാക്ചർ: എല്ലിന്റെ ഒടിവ് ആണ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. സിമ്പിൾ ഓർ കോമ്പൗണ്ട് ആൻഡ് മൾട്ടിപ്പിൾ ഓർ കോംപ്ലിക്കേറ്റഡ് എന്നീ തരത്തിലുണ്ടാകാം. പ്രഥമ ശുശ്രൂഷ: മുറിവ് ശരിക്കും പരിശോധിച്ച് വുഡൻ സ്പ്ലിൻ്റ് ഉപയോഗിച്ച് മുറിവ് അനയ്ക്കാതെ വയ്ക്കുക. വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. വൂണ്ട് മാനേജ്മെന്റ്: മുറിവിൽ ഫോറിൻ ഒബ്ജക്റ്റോ മുടിയോ ഡേർട്ടോ ഗ്രേവലോ വുഡോ ഗ്ലാസ് പീസസോ നെയിലോ ഉണ്ടോ എന്ന് നോക്കുക. മുടിയോ ടോൺ ടിഷ്യൂവോ ഉണ്ടെങ്കിൽ ട്രിം ചെയ്യുക. പഴുപ്പ് ഒഴുകിക്കളയേണ്ടതാണ്. വൂണ്ട് ക്ലീൻ അല്ലെങ്കിൽ സ്യൂച്ചർ ചെയ്യരുത്.
പസോ സെക്രീഷനോ പുറത്തു പോകുവാൻ വലിയ മുറിവ് ഓപ്പൺ ആക്കി വെക്കേണ്ടതാണ് ജോയിന്റിന്റെ അടുത്ത മസിൽ തുന്നരുത് പശുവിനെ ഓപ്പറേഷന് ശേഷം വൃത്തിയുള്ള സ്ഥലത്ത് നിർത്തേണ്ടതാണ് മുറിവ് കഴിക്കുവാനോ നക്കുവാനോ അനുവദിക്കരുത് ലോക്കൽ ട്രീറ്റ്മെന്റ് മുറിവ് കഴുകി ഉണക്കിയതിനു ശേഷം ആന്റിസെപ്റ്റിക് ഓയിന്റ്മെന്റോ ലോഷനോ പൗഡറോ അപ്ലൈ ചെയ്യേണ്ടതാണ് യൂട്രൈൻ പ്രൊലാപ്സ് ഗർഭാവസ്ഥയുടെ അവസാന സ്റ്റേജിലോ പ്രസവത്തെ തുടർന്നോ യൂട്ടറസ് വജൈനയിലൂടെ പുറത്തേക്ക് വരുന്ന അവസ്ഥയാണിത് പ്രായം ചെന്ന പോഷകാഹാരക്കുറവ് കാൽഷ്യക്കുറവ് എന്നിവ ഉള്ള മൃഗങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് പ്രഥമ ശുശ്രൂഷയും ചികിത്സയും പുറത്തു വന്നിരിക്കുന്ന യൂട്രസ് ഒരിക്കലും ഉണങ്ങുവാൻ അനുവദിക്കരുത് സാച്ചുറേറ്റഡ് ഷുഗർ സൊല്യൂഷൻ പുരട്ടി ചെറുതാക്കി വൾവയുടെ ഒപ്പം നിർത്താവുന്നതാണ് ആന്റിസെപ്റ്റിക് വെച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ് വെറ്റ് ടവലിൽ ആന്റിസെപ്റ്റിക് ഒഴിച്ച് ഉണക്കാതെ സൂക്ഷിക്കാവുന്നതാണ് വെറ്ററിനറി സഹായം തേടാവുന്നതാണ് ചോക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും ശ്വാസ തടസ്സമാണെങ്കിലും മൃഗങ്ങളിൽ അത് ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ തടസ്സമുണ്ടാക്കുന്നതാണ് ക്യാബേജ് ആപ്പിൾ പൊട്ടറ്റോ എന്നിവയൊക്കെ തടസ്സം സൃഷ്ടിക്കാവുന്നതാണ് രോഗലക്ഷണങ്ങൾ ഉമിനീരൊഴുക്കുക ഗ്യാസ് വന്ന് വീർക്കുക അസ്വസ്ഥത ശ്വാസമെടുക്കായുക മിക്കപ്പോഴും കഴുത്തിലാണ് തടസ്സമുണ്ടാകുന്നത് പ്രഥമ ശുശ്രൂഷ കഴുത്തിനു പുറത്ത് ഓബ്ജക്റ്റ് ഫീൽ ചെയ്യുക കൈകൊണ്ട് മുകളിലേക്ക് പതുക്കെ തെന്നിക്കേറ്റുക മൗത്ത് ഗേഗ് ഫിക്സ് ചെയ്ത് ത്രോട്ടിൽ നിന്നും ഒബ്സ്ട്രക്ഷൻ എടുക്കുവാൻ ശ്രമിക്കുക നന്നായി ലൂബ്രിക്കേറ്റ് ചെയ്ത സ്റ്റൊമക് ട്യൂബ് കടത്തിവിടുക മസിൽ സ്പാസം റിലീവ് ചെയ്യുവാൻ വെറ്ററിനറി സർജനെ വിളിക്കുക കാർക്കസ് ഡിസ്പോസൽ മെത്തേഡ്സ് കാർക്കസ് ഡിസ്പോസൽ മെത്തേഡ്സ് താഴെ പറയുന്നവയാണ് റെൻഡറിംഗ് ഇൻസിനറേഷൻ കമ്പോസ്റ്റിംഗ് മാസ് ബറിയൽ ലൈസൻസ്ഡ് കമേഴ്ഷ്യൽ ലാൻഡ്ഫിൽ മൗണ്ടിംഗ് ഫെർമെന്റേഷൻ ഡെവലപ്പിംഗ് ടെക്നോളജീസ് ആൽക്കലൈൻ ഹൈഡ്രോളിസിസും ബയോസ്ഫിയർ പ്രോസസ്സും ആണ് മെത്തേഡ്സ് ഓഫ് കാർക്കസ് ഡിസ്പോസൽ റെൻഡറിംഗ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഹൈ ടെമ്പറേച്ചർ റെൻഡറിംഗും ഉണ്ട് ലോ ടെമ്പറേച്ചർ റെൻഡറിംഗും ഉണ്ട് റെൻഡറിംഗിലൂടെ വേസ്റ്റ് പ്രോഡക്റ്റിനെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് നെയ്യ് പ്രോട്ടീൻ റെസിഡ്യൂസ് എന്നിവയെല്ലാം വേർതിരിച്ച് പലതരം പ്രോഡക്റ്റുകളാക്കി മാറ്റുന്നു മീറ്റ് മീല് മീറ്റ് കം ബോൺ മീല് ഫാറ്റ് ഫ്രം ആനിമൽ ടിഷ്യൂസ് എന്നിവയൊക്കെയാണ് റെൻഡറിംഗിൻ്റെ പ്രോഡക്റ്റുകൾ ഇൻസിനറേഷൻ അല്ലെങ്കിൽ ദഹിപ്പിക്കുക ഹോൾ കാർക്കസ് അല്ലെങ്കിൽ കാർക്കസിനെ തടി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്ധനം ഉപയോഗിച്ച് കത്തിച്ച് ദഹിപ്പിച്ച് ചാരമാക്കി മാറ്റുന്നതാണ് ഇൻസിനറേഷൻ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് എയറോബിക് മൈക്രോബയോളജിക്കൽ ഡീകമ്പോസിഷൻ മെത്തേഡാണ് അതൊരു ക്ലോസ്ഡ് സിസ്റ്റത്തിലോ ഓപ്പൺ സിസ്റ്റത്തിലോ ചെയ്യാവുന്നതാണ് കമ്പോസ്റ്റിംഗിൽ 70 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ടെമ്പറേച്ചർ അക്വയർ ചെയ്യുന്നത് മാസ് ബറിയൽ എന്ന് പറയുന്നത് മൊത്തം കാർക്കസിനെ ഗ്രൗണ്ടിന് താഴെ മണ്ണിൽ കുഴിച്ചിടുന്നതാണ് വേറസ് ലൈസൻസ്ഡ് കമേഴ്ഷ്യൽ ലാൻഡ്ഫിൽ എന്ന് പറയുന്നത് കാർക്കസിനെ ലൈസൻസ്ഡ് കമേഴ്ഷ്യൽ ഏരിയയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് മൗണ്ടിംഗ് എന്ന് പറയുന്നത് മാസ് ബറിയൽ എബവ് ഗ്രൗണ്ട് ആണ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നതാകട്ടെ കാർക്കസിനെ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ഓഫ് അനേറോബിക് മൈക്രോബയോളജിക്കൽ ഡീകോമ്പോസിഷനിൽ വെക്കുന്നതാണ് അങ്ങനെ ബയോഗ്യാസ് ഉണ്ടാക്കുന്നു ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജീസ് ആണ് ആൽക്കലൈൻ ഹൈഡ്രോളിസിസും ബയോസ്ഫിയർ പ്രോസസ്സും ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറും പ്രഷറും ഉപയോഗിച്ചുള്ള ഒരു പ്രക്രിയയാണ് ബയോസ്ഫിയർ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സീൽഡ് സ്റ്റീൽ വെസലിൻ്റെ ഉള്ളിൽ ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും അജിറ്റേഷൻ നടത്തുന്നതാണ് ഇതുവരെ നമ്മൾ പ്രതിപാദിച്ചത് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് മെത്തേഡ്സ് ഓഫ് കാർക്കസ് ഡിസ്പോസൽ എന്ന ഏറ്റവും അവസാനത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് കേൾക്കുക പഠിക്കുക എല്ലാവർക്കും പരീക്ഷയ്ക്ക് എല്ലാ ആശംസകളും നന്ദി നമസ്കാരം